ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്, ചിക്കൻ പൊറോട്ട. ഇനി നമുക്ക് ചിക്കനും പൊറോട്ടയും സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ഈസിയാണ്, നിങ്ങൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ് ചിക്കൻ പൊറോട്ട. നമുക്കതിന് വേണ്ട ഡോ തയ്യാറാക്കാം. ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ പൊറോട്ടയ്ക്കൊരു നല്ല മയം കിട്ടും. ഇതൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനെക്കാട്ടിലും സ്വല്പം കൂടെ ലൂസായിട്ട് വേണമെന്ന് കുഴച്ചെടുക്കാൻ. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഈ മാവ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റ് വെച്ച് മൂടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ട മസാല എന്തെല്ലാം വേണം നോക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക്, 3 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. ഇനി മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഇതുപോലൊരു പാനിലോട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുത്ത് 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിട്ട് കൊടുത്ത് ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മല്ലി മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലോട്ട് 1 വലിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് ഒന്ന് നല്ലതായിട്ടൊന്ന് കുക്കായി വരണം. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൊമാറ്റോയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം ചിക്കൻ ഉണ്ട്. ഇത് ഞാൻ ആ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ എളുപ്പം അങ്ങ് വെന്ത് കിട്ടും. ഇതും കൂടെ ഒന്ന് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാലയും ഉപ്പുപൊടിയും എല്ലാം കൂടെ ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല പൗഡർ കൂടെ അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 1-5 മിനിറ്റ് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ഒരു അടപ്പ് കൊണ്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ
അപ്പം നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ചിക്കൻ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ ഡോ തയ്യാറാക്കി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ട് ഒന്നുകൂടെ ഒന്ന് കുഴിച്ചെടുക്കാം. ഈ കൗണ്ടർ ടോപ്പിലിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് കുഴിച്ചെടുക്കാം. നമ്മൾ എത്രമാത്രം കുഴിക്കുന്നുവോ അത്രമാത്രം മയം നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് കിട്ടും. ഇതാ ഇതുപോലെ ഇതാ ഇത്രയും വലിപ്പത്തിൽ നമുക്കിത് ബോൾസാക്കി മാറ്റാം. ഈ മാവ് കൊണ്ട് നമുക്ക് 4 പൊറോട്ട ഉണ്ടാക്കാൻ സാധിക്കും. ഈ ബോൾസൊക്കെ നല്ല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡോയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ഈ കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ബോൾ വെച്ചിട്ട് നമുക്കിതിനി ഒന്ന് പരത്തിയെടുക്കാം. വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഇട്ട് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാം. ഇതുപോലെ വളരെ തിന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഞാൻ ദാ ഇതുപോലെ വളരെ തിന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ചിക്കന് അതൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ദാ ഈ ചിക്കനൊക്കെ വെച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ പതിയെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ എൻഡ് പോർഷൻ ദാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നീട്ടി നീട്ടി ഒന്ന് അടിച്ചതാ ഇതുപോലെ നീട്ടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് നീണ്ടു വരും. ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അത് പൊട്ടിപ്പോകരുത്. അതുകൊണ്ട് പതുക്കെ പതുക്കെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. ഇത് നല്ലതായിട്ടൊന്ന് നീണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതിൻ്റെ എൻഡ് പോർഷൻ ദാ ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി വെക്കണം. ഇതുപോലെ എല്ലാ ബോൾസും ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് പരത്തിയെടുക്കണം. സ്വല്പം കട്ടിക്ക് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഒത്തിരി തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മളിത് പരത്തുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം. അത് പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോയാൽ ഉള്ളിലുള്ള ചിക്കനൊക്കെ വെളിയിൽ വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പതിയെ വേണം ഒന്ന് പരത്തിയെടുക്കാൻ. ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും കനത്തി വേണം ഒന്ന് പരത്തിയെടുക്കാൻ. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. ഒരേ സമയം നമുക്ക് 2-3 എണ്ണം ഒന്നിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ 2 എണ്ണം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതായിട്ട് ഒരു വശം ചൂടായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു വശം ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്വല്പം എണ്ണയും കൂടെ തേച്ച് കൊടുക്കണം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. ഓൾറെഡി അതിൽ എണ്ണ നല്ലതായിട്ടുണ്ട്. അതുകൊണ്ട് സ്വല്പം ഒന്ന് തേച്ച് കൊടുക്കാം. കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇത് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മറുവശവും നല്ലതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് സ്വല്പം കൂടെ ഒന്ന് എണ്ണ പുരട്ടി എടുക്കാം. നമ്മുടെ പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ടയാണ്. വേറെ കറികളൊന്നും ആവശ്യമില്ല നമുക്ക്. ഇങ്ങനെ തന്നെ നമ്മൾ ഈ പൊറോട്ട കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഇതാ ഇതുപോലെ സൈഡിൽ കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പാളികളായിട്ട് വിട്ടുവരും. ഇതാ ഇപ്പം നോക്കിക്കേ, ഇത് പാളികളായിട്ട് ഇളകി വന്നിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കാൻ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊറോട്ട തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബൈ. വേറൊരു പുതിയ വീഡിയോയിൽ കാണാം.